ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ആറ് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മിൽക്ക് ഷേക്കാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്കാണ്. ആദ്യത്തെ മിൽക്ക് ഷേക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിൽക്ക് ഷേക്കാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, കാഷ്യു, ചെറി, റേസൻസ് രണ്ട് തരത്തിലുള്ള എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ്, പിസ്ത. ഇതെല്ലാം കൂടി നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് ചെറിയ ചൂട് പാല് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 40 മിനിറ്റ്സ് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 40 മിനിറ്റ്സ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഷുഗർ ഇട്ട് കൊടുക്കുക. 3 സ്പൂൺ ഷുഗർ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഏലക്ക കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ വിപ്പിംഗ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. തയ്യാറാക്കിയ ഡ്രിങ്കിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് കൂടി ഒഴിച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഗാർണിഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് ബനാന മിൽക്ക് ഷേക്കാണ്. വളരെ ടേസ്റ്റിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറെടുത്ത് 2 റോബസ്റ്റ പഴം കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഐസ് ക്യൂബ്സ് കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ 3 സ്പൂണ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർക്കുന്നത് മിൽക്ക് പൗഡറാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ ചേർത്താൽ നല്ല ടേസ്റ്റിയാണ്. 3 ഏലക്ക കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്പൂൺ വിപ്പിംഗ് ക്രീം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല തണുത്ത പാലാണ് വേണ്ടത്. തണുത്ത പാല് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ബ്ലെൻഡ് ചെയ്തെടുത്ത മിൽക്ക് ഷേക്ക് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഷേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വളരെയധികം ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്ത പിസ്ത കൂടി ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബനാന ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മൂന്നാമതായി ഞാൻ പരിചയപ്പെടുത്തുന്നത് ചോക്കോ ചിപ്സ് മിൽക്ക് ഷേക്കാണ്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1.5 സ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഹെർഷീസിൻ്റെ ചോക്കോ സിറപ്പാണ്, അത് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് തണുത്ത പാല് ചേർത്ത് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അടിച്ചെടുത്ത മിൽക്ക് ഷേക്ക് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആപ്പിൾ മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് ആപ്പിളിൻ്റെ മിൽക്ക് ഷേക്കാണ്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 2 ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് തണുത്ത പാല് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്ത ആപ്പിൾ മിൽക്ക് ഷേക്ക് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് സിനമൺ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആപ്പിൾ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡേറ്റ്സ് മിൽക്ക് ഷേക്കാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് കുരുവിളഞ്ഞ ഈന്തപ്പഴം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ചൂടുള്ള പാലൊഴിച്ചു കൊടുക്കാം. നേരത്തെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതുപോലെ ഇതും ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. ഒരു 30 മിനിറ്റ്സോളം സോക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. സോക്ക് ചെയ്തെടുത്ത ഈന്തപ്പഴം മിക്സ് നമ്മൾ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കൂടിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ആറാമതായി നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഓറിയോ മിൽക്ക് ഷേക്കാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓറിയോ ബിസ്ക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 സ്പൂണോളം മിൽക്ക് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് തണുത്ത പാലൊഴിച്ച് ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്ത ഓറിയോ മിൽക്ക് ഷേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓറിയോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പും ഓറിയോ ബിസ്ക്കറ്റും കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാകും. ഈ മിൽക്ക് ഷേക്ക് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.